തിരുവനന്തപുരം RCCയിൽ ലിഫ്റ്റ് തകർന്നു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്തനാപുരം സ്വദേശിനി നദീറയാണ് മരിച്ചത്. കഴിഞ്ഞ മെയ്യിലായിരുന്നു അപകടം. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, എപ്പോഴാണ് യുവതിയുടെ മരണം സ്ഥിരീകരിച്ചത്? ഈ സംഭവം നടന്നത് കൃത്യമായ അപായ സൂചനകൾ ഒന്നുമില്ലാതെ ഈ ലിഫ്റ്റ് തുറന്നിട്ടതുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നടപടികൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. തന്നെ അതിഗുരുതരമായ ഒരു ജാഗ്രത കുറവിന്റെയും ഒരുതരം മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഇരയായിട്ടാണ് പത്തനാപുരം കുണ്ടയം ചരുവിള വീട്ടിൽ നദീറ ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. ശരണി സൂചിപ്പിച്ച പോലെ മെയ് മാസം 15-ാം തീയതിയാണ് തിരുവനന്തപുരം RCCയിൽ വെച്ച് നദീറയ്ക്ക് അപകടമുണ്ടായത്. നദീറയുടെ അമ്മ അവിടെ RCCയിൽ ക്യാൻസർ ചികിത്സ തേടിയിരുന്നു. അവിടെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയതാണ് നദീറ. 7-ാം നിലയിലായിരുന്നു അമ്മയെ പ്രവേശിപ്പിച്ചിരുന്നത്. 2-ാം നിലയിലെ ലിഫ്റ്റ് തുറന്നു കിടക്കുകയായിരുന്നു നദീറ ചെല്ലുമ്പോൾ. എന്നാൽ ഈ ലിഫ്റ്റ് തകരാറായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഉണ്ടായിരുന്ന ലിഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു സൂചനയും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു സൂചനയും അവിടെ പ്രദർശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് ലിഫ്റ്റിലേക്ക് കയറിയ നദീറ വളരെ താഴേക്ക് പതിക്കുകയായിരുന്നു. അന്ന് ആ വീഴ്ചയിൽ തലച്ചോറിനും തുടയലിനും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് തിരുവനന്തപുരം RCC പോലൊരു സ്ഥാപനത്തിൽ ഈ പെൺകുട്ടി അപകടത്തിൽ പെട്ടിട്ടും അത് തിരിച്ചറിയ പോലും ചെയ്യാതെ 2 മണിക്കൂറോളം രക്തം വാർന്ന് അവിടെ കിടക്കേണ്ടി വന്നത്. പിന്നീടാണ് ആ കുട്ടിയെ കണ്ടെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷവും കാര്യമായ ചികിത്സയൊന്നും ആ കുട്ടിക്ക് കിട്ടാൻ RCC അധികൃതർ മുൻകൈ എടുത്തില്ല എന്നുള്ളൊരു പരാതിയും ഒക്കെ ഉയർന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലടക്കം പരാതി എത്തിയിരുന്നു. അതിനൊടുവിൽ വളരെ ഗുരുതര അവസ്ഥയിൽ പെട്ടെന്ന് ആ കുട്ടി കോമയിലേക്ക് പോയി. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ മരിക്കുന്നത്. അമ്മയും ക്യാൻസർ രോഗബാധിതയായ അമ്മയാണ് ഉള്ളത്. ഭർത്താവും ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ആൾകൂടിയാണ് നദീറ. അങ്ങനെ ഈ അധികൃതരുടെ അനാസ്ഥയുടെ ഇരയായിട്ടാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്. മാത്രമല്ല, അന്ന് ഒരു ജീവനക്കാരനെതിരെ താൽക്കാലികമായ ഒരു നടപടി എടുത്തു ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു നടപടിയും അന്ന് RCC അധികൃതരുടെ ഭാഗത്തു നിന്ന് നദീറയുടെ ജീവൻ രക്ഷ ചികിത്സ നൽകുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അന്ന് ആ വീഴ്ച ഉണ്ടായതിലോ ഒന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനവും ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി മനുഷ്യാവകാശ കമ്മീഷനിലടക്കം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയുമാണ്. ശാലിനി. ശരി ശ്യാം.